നവംബർ 22-ന് തിരുസഭയിൽ കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ സിസിലിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ സിസിലി ഒരു ഉത്തമ കുടുംബത്തിൽ ജനിച്ച റോമാക്കാരിയാണ്. ക്രിസ്തുമത തത്വങ്ങൾ അവൾ ശരിക്ക് അഭ്യസിച്ചിരുന്നു. യൗവനത്തിൽ തന്നെ അവൾ നിത്യകന്യാത്വം നേർന്നു. എന്നാൽ മാതാപിതാക്കന്മാർ വലേരിയൻ എന്ന കുലീന യുവാവിനെ വിവാഹം കഴിക്കാൻ സിസിലിയെ നിർബന്ധിച്ചു. ഭർത്താവിനോട് സിസിലി പറഞ്ഞു, ഒരു രഹസ്യം പറയാനുണ്ട്. ഒരു ദൈവദൂതൻ എന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് താങ്കൾ അറിയണം. വിവാഹമുറയ്ക്ക് അങ്ങനെ സ്പർശിച്ചാൽ ദൈവദൂതൻ കോപിക്കും, അങ്ങ് സഹിക്കേണ്ടതായി വരും. എന്റെ നിത്യകന്യാത്വം അങ്ങ് സമാദരിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ ദൂതൻ അങ്ങേയും സ്നേഹിക്കും. ആ ദൂതനെ ഞാൻ കാണട്ടെ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഭർത്താവ് പറഞ്ഞു. ഏക സത്യ ദൈവത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനപ്പെട്ടാൽ താങ്കൾക്ക് ആ ദൈവദൂതനെ കാണാൻ കഴിയും. വലേരിയനെ ബിഷപ്പ് ഓർബൻ ജ്ഞാനസ്നാനപ്പെടുത്തി. തിരിച്ചു വന്നപ്പോൾ ആ ദൈവദൂതനെ വലേരിയൻ കണ്ടു. വിവരം സ്വസഹോദരൻ തിബൂർത്തിയൂസിനെയും അറിയിച്ചു. അദ്ദേഹവും ജ്ഞാനസ്നാനപ്പെട്ടു. താമസിയാതെ അവർ രണ്ട് സഹോദരന്മാരും രക്തസാക്ഷിത്വ മകുടം ചൂടി. സിസിലിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വിധിയുണ്ടായി. അവളെ ഒരു തീച്ചൂളയിൽ ഒന്നര ദിവസം ഇട്ടു. എന്നാൽ അഗ്നി അവളുടെ ശരീരത്തെ ദ്രോഹിച്ചില്ല. ഒരു തലമുടിനാര് പോലും കരിഞ്ഞില്ല. ഒരു ആരാച്ചാര് വന്ന് നിയമപ്രകാരം 3 പ്രാവശ്യം വെട്ടി. തല പകുതി മുറിഞ്ഞ് തറയിൽ 2 ദിവസം ജീവനോടെ കിടന്നു. അവസാനം തന്റെ കിരീടം വാങ്ങിക്കാൻ അവളുടെ ആത്മാവ് പറന്നുപോയി. വിശുദ്ധ സിസിലിയുടെ ജീവചരിത്രകാരൻ പറയുന്നത്, പുണ്യവതി വാദ്യമേളങ്ങളോടുകൂടെ ദൈവസ്തുതി പാടിയിരുന്നു എന്നാണ്. അതിനാൽ വിശുദ്ധ സിസിലി ദേവാലയ സംഗീതത്തിന് മധ്യസ്ഥയായി പ്രഖ്യാപിതയായിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:19-21. ഭൂമിയിലെ നശിച്ചു പോകുന്ന നിക്ഷേപങ്ങളെക്കാൾ ഒരിക്കലും നശിക്കാത്ത സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാൻ വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിലവിലെ നമ്മുടെ നിക്ഷേപം എവിടെ എന്നറിയാൻ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചാൽ മതിയാകും. സ്വർഗത്തിൽ ഇടം ലഭിക്കാൻ നമുക്ക് അധ്വാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.